ഈ സി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം പ്ലസ് ടു സോഷ്യോളജിയുടെ ചാപ്റ്റർ വൺ ഇൻട്രൊഡ്യൂസിങ് ഇന്ത്യൻ സൊസൈറ്റി എന്ന ചാപ്റ്ററാണ് ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് വൈ ഈ സോഷ്യോളജി എ ഡിസ്റ്റിങ്ക്ട് സബ്ജക്ട് സോഷ്യോളജി മറ്റു ശാസ്ത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എങ്ങനെ സോഷ്യോളജി ഈസ് ദ സ്റ്റഡി ഓഫ് സൊസൈറ്റി സോഷ്യോളജി സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ് സാമൂഹ്യ ശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കുടുംബങ്ങളിൽ നിന്നും മറ്റു ചുറ്റുപാടുകളിൽ നിന്നും എല്ലാം തന്നെ സമൂഹത്തെക്കുറിച്ചൊരു മുന്നറിവ് ലഭിക്കുന്നു പി ഗെറ്റ് നോളജ് അബൌട്ട് സൊസൈറ്റി ഓട്ടോമാറ്റിക്കലി ഫ്രം ദ ഫാമിലി ആൻഡ് ഫ്രം ദ സറൗണ്ടിങ്സ് സമൂഹത്തെക്കുറിച്ചുള്ള ഈ മുന്നറിവുകൾ കുടുംബങ്ങളിൽ നിന്നും മറ്റു ചുറ്റുപാടുകളിൽ നിന്നും സാമൂഹ്യവൽക്കരണത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് ഇങ്ങനെയുള്ള മുന്നറിവുകൾ സാമൂഹ്യശാസ്ത്ര പഠനത്തിൽ പലപ്പോഴും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാക്കുന്നു സോ പ്രയർ നോളജ് വിത്ത് സൊസൈറ്റി ബോത്ത് തന്നെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ് അഡ്വാൻറ്റേജ് ഇനി വോട്ട് ഈസ് അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് സ്റ്റുഡൻസ് ഫീൽ ദാറ്റ് സോഷ്യോളജി ഈസ് എൻ ഈസി സബ്ജെക്ട് ടു ലേൺ ആസ് ദേ ഓൾറെഡി നോ എ ഫ്യൂ തിങ്സ് അബൌട്ട് സൊസൈറ്റി അതായത് വിദ്യാർത്ഥികൾക്ക് സാമൂഹ്യശാസ്ത്ര പഠനം വളരെ എളുപ്പമാവുന്നു അവർക്ക് സമൂഹത്തെക്കുറിച്ച് പല കാര്യങ്ങളും നേരത്തെ അറിയാവുന്നതായതുകൊണ്ട് ഇനി വോട്ട് ഈസ് ഡിസ് അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് ദ പ്രായർ നോളജ് അബൌട്ട് സൊസൈറ്റി ക്രിയേറ്റ്സ് പ്രോബ്ലംസ് ബിക്കോസ് മെനി ഓഫ് ദ തിങ്സ് ഓൾറെഡി ലേൺ ഹാവ് ടു ബി കറക്റ്റ് ദ പ്രോസസ് ഓഫ് അൺലേണിങ് ഈസ് ഡിഫിക്കൽട്ട് ബിക്കോസ് ദ പ്രയർ നോളജ് ഈസ് ബേസ്ഡ് ഓൺ കോമൺ സെൻസ് നോളജ് ഇനി കുറിച്ച് പറയുകയാണെങ്കിൽ സാമാന്യ ബോധമനുസരിച്ച് ഉപയോഗിച്ച് ചുറ്റുപാടുകളിൽ നിന്നും നാം ആദ്യം മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മൾക്ക് മറക്കേണ്ടതുണ്ട് കാരണം അത് ശാസ്ത്രീയമായ അറിവല്ല മറ്റുള്ളവർ നമുക്ക് പറഞ്ഞു തരുന്ന അറിവാണ് അതിൽ പല തെറ്റുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതർ സബ്ജെക്റ്റ് ആർ ലേൺഡ് അറ്റ് സ്കൂൾ ഓർ എൽസ് വെയർ ആൻഡ് വി ഡോണ്ട് ഹാവ് ദിസ് പ്രയർ നോളജ് വിത്ത് ദാറ്റ് സബ്ജക്റ്റ് നമ്മളിപ്പോൾ മറ്റു ശാസ്ത്രങ്ങളിൽ നിന്ന് സാമൂഹ്യശാസ്ത്രം എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ചോദ്യം അത് മറ്റു വിഷയങ്ങൾ നാം സ്കൂളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്നോ പഠിക്കുന്നതാണ് ആ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് മുന്നറിവ് ഒന്നും തന്നെ ആദ്യം ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പുതുതായി ആ സബ്ജെക്റ്റ് പഠിക്കുമ്പോൾ നമുക്കത് ഒന്നും തന്നെ തെറ്റായ മിഥ്യാധാരണകളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല അതുകൊണ്ടത് ആദ്യം മുതലേ ശരിയായി പഠിച്ചെടുക്കാം ഇനി ഈ ചാപ്റ്ററിൽ മറ്റൊരു പോയിൻറ്റ് സോഷ്യൽ മാപ്പ് എന്താണ് സാമൂഹ്യ ഭൂപടം സോഷ്യൽ മാപ്പ് എന്ന് പറയുമ്പോൾ സോഷ്യൽ മാപ്പ് ഡിറ്റർമിൻസ് യുവർ പൊസിഷൻ ഇൻ റിലേഷൻ വിത്ത് അതേഴ്സ് സമൂഹത്തിൽ ഒരു വ്യക്തിയുടെ സ്ഥാനം എന്താണ് ഇത് എന്ന് കാണിച്ചു തരുന്നു അതായത് നമ്മൾ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ സ്ഥാനം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഭാഷ നമ്മുടെ പ്രായം ജാതി മതം ഇതെല്ലാം തന്നെ സമൂഹത്തിലെ നമ്മുടെ സ്ഥാനം കാണിക്കുന്നതാണ് ഇറ്റ് ഡിറ്റർമീൻസ് വൺസ് കാസ്റ്റ് ഗ്രൂപ്പ് ലാംഗ്വേജ് റേസ് റിലിജ്യൻ ഏജ് എക്സെട്ര അപ്പോൾ സോഷ്യൽ മാപ്പ് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണതിലുള്ളത് അതുപോലെ തന്നെ അടുത്തത് വോട്ട് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യൽ മാപ്പ് ആൻഡ് ജ്യോഗ്രഫിക്കൽ മാപ്പ് ജ്യോഗ്രഫിക്കൽ മാപ്പ് എന്ന് പറയുമ്പോൾ ഭൂമിശാസ്ത്രപരമായ ഭൂപടമാണ് അതായത് നമ്മുടെ പ്രദേശത്തിൻ്റെ സ്ഥാനം സ്വഭാവം ഇതെല്ലാം ആണ് നമുക്കിതിൽ കാണിച്ചു തരുന്നത് ഭൂമിശാസ്ത്രപരമായ ഭൂപടം എന്ന് പറയുമ്പോൾ ജോഗ്രഫിക്കൽ മാപ്പ് ദാറ്റ് ലൊക്കേറ്റ്സ് യുവർ പേഴ്സിഷൻ സോറി യുവർ പ്ലേസ് ആൻഡ് നേച്ചർ ഓഫ് യുവർ ലാൻഡ് ഇനി ഇതിൽ തന്നെ മറ്റൊരു ചോദ്യം വരുന്നത് കോമൺ സെൻസ് മാപ്പ് കോമൺ സെൻസ് മാപ്പ് എന്ന് പറയുമ്പോൾ സാമാന്യ ഭൂപടമെന്ന് പറയുന്നു വൺ വേർഷൻ ഓഫ് മാപ്പ് ഓൾറെഡി പ്രൊവൈഡ് ടു അഴ്സ് ഇൻ ചൈൽഡ്ഹുഡ് ഓൺ ദ ബേസിസ് ഓഫ് കോമൺ സെൻസ് നോളജ് അതായത് നമുക്ക് ചെറുപ്പകാലത്തിൽ നമുക്ക് ലഭിക്കുന്ന അറിവുകൾ അതായത് മറ്റുള്ളവർ നമുക്ക് പറഞ്ഞു തരുന്ന അറിവുകൾ ഒരു കോമൺ സെൻസ് ബേസിലാണ് അതായത് അവരുടെ അറിവിനനുസരിച്ചാണ് നമുക്ക് പറഞ്ഞു തരുന്നത് പലപ്പോഴത് ശരിയാകണമെന്നില്ല ശാസ്ത്രീയമായി അയാ അറിവാകണമെന്നില്ല തെറ്റായ അറിവുകൾ പോലും അതിലുണ്ടായിരിക്കാം ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് അതായത് കുട്ടിക്കാലത്ത് ലഭിക്കുന്ന അറിവുകൾ പലതും തെറ്റായ അറിവുകളാവും ഇതിനെയാണ് സാമാന്യ ഭൂപടം എന്ന് പറയുന്നത് ഇനി ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നുള്ള കൺസെപ്റ്റ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുമ്പോൾ ദ ടേം യൂസ് ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പേഴ്സണൽ പ്രോബ്ലംസ് ആൻഡ് പബ്ലിക് ഇഷ്യൂ ഇതിനെയാണ് നമ്മൾ ഇറ്റ്സ് നോൺ ആസ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വ്യക്തിപരമായ പ്രശ്നങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ സി ഡബ്ല്യു മിൽസ് പ്രപ്പോസ് ദിസ് ടേം ഈ പദം സാമൂഹ്യശാസ്ത്രത്തിന് നൽകിയത് സി ഡബ്ല്യു മിൽസ് ആണ് ഇനി ഇതിനൊരു ഉദാഹരണം എന്താണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അതായത് വ്യക്തിപരമായ പ്രശ്നം എങ്ങനെയാണ് സാമൂഹ്യപരമായ പ്രശ്നവുമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിന് ഉദാഹരണം ഒന്ന് രണ്ട് ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിലൊരു ഉദാഹരണം ചേഞ്ചസ് ഇൻ പോളിസി ഓർ ഓക്യുപേഷണൽ സ്ട്രക്ചർ ഈസ് എ സോഷ്യൽ ഇഷ്യൂ വിച്ച് അഫെക്റ്റ് മില്ലിയൻസ് ഓഫ് പീപ്പിൾ ദിസ് മെയ് ക്രിയേറ്റ് പേഴ്സണൽ പ്രോബ്ലം ടു ഉദാഹരണത്തിന് നയങ്ങളിൽ വരുന്ന മാറ്റം അല്ലെങ്കിൽ തൊഴിൽ സംഘടനഘടനയിൽ വരുന്ന മാറ്റം അതൊരു സാമൂഹ്യ പ്രശ്നമാണ് അത് നിരവധി വ്യക്തികളെ ബാധിക്കുന്ന പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് സാമൂഹ്യ പ്രശ്നം വ്യക്തിപരമായ പ്രശ്നവും കൂടി ആയി കണക്ട് ചെയ്യാം അതുപോലെ മറ്റൊരു ഉദാഹരണം കൊടുത്തിരിക്കുന്നത് യു മേ ബി അൺഹാപ്പി വിത്ത് ദ ബിഹേവിയർ ഓഫ് ദി എൽഡേഴ്സ് ഇൻ യുവർ ഫാമിലി ഇറ്റ് മൈ ബി യുവർ പേഴ്സണൽ പ്രോബ്ലം ബട്ട് ഇറ്റ് ഡെഫിനറ്റ്ലി എ പബ്ലിക് ഇഷ്യൂ വീട്ടിലെ മുതിർന്നവരുടെ പെരുമാറ്റങ്ങൾ പലപ്പോഴും നിങ്ങളെ വിഷമിപ്പിക്കുന്നതാകാം അത് നിങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നമായിട്ടല്ല കണക്കാക്കുന്നത് കാരണം തലമുറകൾ തമ്മിലുള്ള വിടവ് ജനറേഷൻ ഗ്യാപ്പ് എന്ന ഒരു സാമൂഹ്യ പ്രശ്നമാണ് ഇനി ഈ ചാപ്റ്ററില് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് സ്വയം പ്രതിഫലനം സെൽഫ് റിഫ്ലെക്സിവിറ്റി എന്താണ് സ്വയം പ്രതിഫലനം മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ വീക്ഷിക്കുന്നു എന്ന് കാണിച്ചു തരുന്നു അതായത് നാം നമ്മളെ മറ്റുള്ളവരുടെ കണ്ണിലൂടെ കാണുന്നു വി ഗെറ്റ് എ വ്യൂ ഓഫ് ദ സൊസൈറ്റി ഫ്രം ദ ഐസ് ഓഫ് ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ സോഷ്യോളജി ഷോസ് അസ് വാട്ട് വി ലുക്ക് ലൈക്ക് ഫ്രം ഔട്ട്സൈഡ് ദിസ് ഈസ് നോൺ ആസ് സെൽഫ് റിഫ്ലെക്സിവിറ്റി അതായത് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്ന അഭിപ്രായത്തിലൂടെയാണ് നമ്മളെ നാം സ്വയം തിരിച്ചറിയുന്നത് എന്നതാണ് സ്വയം പ്രതിഫലനം സോഷ്യോളജിസ്റ്റ് ട്രൈ ടു ലുക്ക് അറ്റ് ഹിസ് ഹെർ റിസർച്ച് ത്രൂ ദ ഐസ് ഓഫ് അതേഴ്സ് സാമൂഹ്യശാസ്ത്രജ്ഞന്മാർ അവരുടെ ഗവേഷണത്തിന് ഡാറ്റകൾ ശേഖരിക്കുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ നിന്നാണ് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കിയാണ് ഡാറ്റ സ്വീകരിക്കുന്നത് അപ്പോൾ ഈ ചാപ്റ്ററിലെ പ്രധാനമായും നമുക്ക് പറയാവുന്ന പോയിൻസാണ് ആദ്യത്തെ പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒരു പ്രയർ നോളജ് സാമൂഹ്യശാസ്ത്രത്തിന് സഹ പഠനത്തിന് സഹായകരമാണോ ദോഷകരമാണോ എന്നുള്ളതും അതിൽ തന്നെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത് പ്രയർ നോളജ് സോഷ്യോളജി മറ്റ് ശാസ്ത്രങ്ങളിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായി ഇരിക്കുന്നു എന്നുള്ളത് പിന്നെ മറ്റ് പ്രധാനപ്പെട്ട മൂന്നാല് പോയിന്റ്സ് സോഷ്യൽ മാപ്പ് ജോഗ്രഫിക്കൽ മാപ്പ് കോമൺ സെൻസ് മാപ്പ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് പേഴ്സണൽ പ്രോബ്ലംസ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് സോഷ്യൽ പ്രോബ്ലം ആയിട്ടാണ് അത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ചോദ്യം അല്ലാതെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്താണെന്ന് ചോദിക്കാം അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം സെൽഫ് റിഫ്ലെക്സിവിറ്റി എന്നുള്ളതാണ് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദ്യമായിട്ട് പലപ്പോഴും ഇത് സോ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഒന്നാമത്തെ ചാപ്റ്ററിലുള്ളത് അടുത്ത ചാപ്റ്ററുമായി ഉടനെ എത്താം താങ്ക്